എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഈ എക്സാമിന് പാസ്സാവാൻ എല്ലാവരും ചോദിക്കുന്നതാണ്, എക്സാമിന് പാസ്സാവാനുള്ള ചോദ്യങ്ങൾ തരിക, ഉത്തരങ്ങളൂടെ തരിക എന്ന് പറയുന്നുണ്ട്. നമുക്ക് അത് ഞാൻ കറക്റ്റായിട്ട് പതുക്കെ തന്നുകൊണ്ടിരുന്നോളാം. ഇന്ന് നിങ്ങൾ ഉദ്ദേശിച്ച എക്സാമിന് ഉറപ്പായിട്ട് പാസ്സാവാനുള്ള ചോദ്യങ്ങളാണ് തരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ഇപ്പോൾ അതിനുള്ള സമയമായി. ഓക്കെ, കാരണം നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഫൈനലൈസായിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് ഉറപ്പായിട്ടുള്ളതിനെ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഏവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ക്ലാസ്സാണ്. ഞാൻ 7 ചോദ്യങ്ങളാണ് തരുന്നത്. എന്തായാലും ഈ 7 ചോദ്യങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും, ഇത് ഫുൾ പഠിച്ചുകൊണ്ടൊന്ന് പോയാൽ മതി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതത്തിലെ എക്സാമാണ്. നിങ്ങൾക്ക് ഒരാൾ പോലും ഇത്തിരി പോലും പുറകോട്ട് പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷിച്ച്, വളരെ ടൈം വർക്ക് ചെയ്ത് ഒരു ടൈം പോലും ചുമ്മാതെ കളയാതെ മുന്നോട്ട് പോകേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇത് ലാസ്റ്റ് ടൈമാണ്, ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് പാസ്സായി അടുത്തൊരു കോഴ്സിലോട്ട് എല്ലാവരെ പോലെയും പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് കാണിച്ച് വളരെ നല്ലപോലെ പഠിക്കണം. അപ്പോൾ ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഓക്കെ, പ്രസംഗം നിർത്താൻ ടൈമായി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനും റെഡിയായി, ഞാനും റെഡിയായി. ഇനി നിങ്ങളുടെയുള്ളൂ റെഡിയാവാൻ. നിങ്ങളും റെഡിയായിരിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ 7 ക്വസ്റ്റ്യൻസുകൾ നല്ല വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ബോർഡിൽ തെളിഞ്ഞിട്ടുണ്ട്. ഓരോന്നും നമുക്ക് വായിക്കാം. ഓരോന്നിൻ്റെയും മാർഗം ഞാൻ ഏകദേശം അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊളിയും. കേട്ടല്ലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തേത് സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. ഏവരും കാത്തിരുന്ന ചോദ്യമാണ്. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ് 3 ഇക്വേഷൻസിൻ്റെയാണ് ഞാനിപ്പോൾ എഴുതിയേക്കുന്നത്. ചിലപ്പോൾ 2 ഇക്വേഷൻസിൻ്റെ ഇച്ചിരി സിമ്പിളായിട്ടുള്ളത് ചോദിക്കാം. ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. ഇത് 3 ഇക്വേഷൻസിൻ്റെയാണ്. നോക്കിക്കേ, 1 2 3 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ 6 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കണം. ഏവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തോണം. എൻ്റെ ക്ലാസ് വരും. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ഇനി അടുത്ത ചോദ്യം, സാറേ ഇതെല്ലാം ഒന്ന് ചെയ്തിങ്ങി തന്നാൽ നല്ലതാണ്. ഓക്കെ, നല്ലതാണ്, പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾ നിങ്ങളോടൊന്ന് വർക്ക് ചെയ്യണം. ഞാൻ ഈ പ്രോബ്ലംസുകളൊക്കെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇതിനുള്ള ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും ഈ പ്രോബ്ലംസ്. ഓക്കെ, second, maximize z degree 3x plus 2y subject to the constraints x plus 2y less than or 10, 3x plus y less than or 15, x comma y greater than or equal to 0. Okay, സാധാരണ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതും 6 മാർക്സ്. ഓക്കെ, ഏറ്റവും ഷുവർട്ടിയുള്ള 2 ചോദ്യങ്ങൾ. ഉറപ്പായിട്ടും, ഭയങ്കര ഉറപ്പാണ് കേട്ടോ, പഠിച്ചോണം ആ 2 ചോദ്യങ്ങളും. Third question, express A equal to 132, 20 minus 1, 325 as the sum of a symmetric and skew symmetric matrices. ഓക്കെ, എ തന്നിട്ടുണ്ട്, എ ട്രാൻസ്പോസിനെ കണ്ടുപിടിക്കണം. എയും എ ട്രാൻസ്പോസോടെ ആഡ് ചെയ്യണം, പകുതി എടുക്കണം, പി കൊടുക്കണം, മൈനസ് ചെയ്യണം, പകുതി എടുക്കണം, ക്യൂ കൊടുക്കണം. ഓക്കെ, പിയും ക്യൂവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി എഴുതണം ലാസ്റ്റ്. അതങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. അത് നിങ്ങൾക്ക് അപ്പോൾ അറിയാം ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ്സിലെത്തും കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. കണ്ടേക്കണം, ലൈക്ക് ചെയ്തേക്കണം, കമൻറ്റ് ചെയ്തേക്കണം, ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തേക്കണം. ക്ലാസ്സുകൾ എത്തുമ്പോൾ മിസ്സാവരുത്. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് പ്ലസ് 1/7, വൈ പ്ലസ് 1/-6, ഇസഡ് പ്ലസ് 1/1 ആൻഡ് 2 ലൈൻസ് ഉണ്ട്. ഇതൊരെണ്ണം. ഈ വർഷത്തെ ഷുവർ ക്വസ്റ്റ്യൻ, ഒരാൾ പോലും മിസ് ചെയ്യല്ല. ഷുവർ. ഓക്കെ, അതിനും നമുക്ക് കിട്ടുന്നത് 4 മാർക്സ്. ഇവിടെയും 4 മാർക്സ്. സാധാരണ രീതിയിൽ നമുക്ക് ജയിക്കാനുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, 20 മാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് കിട്ടാൻ സാധ്യത 95% മേളിലാണ് ഈ 4 ക്വസ്റ്റ്യനും എത്താൻ. ഓക്കെ, Next, verify Rolle's theorem for f of x and verify mean value theorem for രണ്ടും പേരാണ്, ചേട്ടനിയന്മാരാണ്. രണ്ടിലാരെങ്കിലും നിങ്ങളെ കാണാൻ അന്ന് എക്സാമിന് 26-ാം തീയതി വരും. ഓക്കെ, അപ്പോൾ രണ്ടുപേരെയും ഒന്ന് പഠിച്ചുകൊണ്ട് പോയിക്കോണം. നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പേടിക്കേണ്ട. റോൾസ് തിയറം ഇവിടെ ലഗ്രാഞ്ചീസ് എന്ന് പറഞ്ഞ മറ്റൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. അത് മീൻ വാല്യൂ തിയറം എന്ന് പേര് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പുള്ളിക്കാരൻ്റെ പേര് ഇവിടെ അല്ലാതെ പറഞ്ഞിട്ടില്ല. മീൻ വാല്യൂ തിയറം എന്നുള്ളൂ, ലഗ്രാഞ്ചീസ് മീൻ വാല്യൂ ആയിരുന്നു കേട്ടോ. ഓക്കെ, രണ്ടും ചെയ്തോണം. നെക്സ്റ്റ്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദീസ് 3 പോയിന്റ്സ്. 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അവനെ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ഡിറ്റർമിൻ്റ് മെത്തേഡാണ്. x - x1 y - y1 z - z1 x2 - x1 y2 - y1 z2 - z1 and last row is x3 - x1 y3 - y1 z3 - z1 is equal to 0. ഓക്കെ, അതാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിംഗ് ത്രൂ 3 പോയിന്റ്സ്. അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു a + b ആൻഡ് a - b. ഈ എക്സാമിന് വന്നത് എ ആൻഡ് ബി ആയിരുന്നു. ഓക്കെ, ഇത്രയുടെ വലിയ പ്രോബ്ലമാണ് ഞാൻ ഇട്ടേക്കുന്നത്. a + b ആൻഡ് a - b വേർ എ ആൻഡ് ബി ആർ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ്ലി ഫൈൻഡ് a + b. ആഡിങ് ദീസ് ടു വി ഗെറ്റ് a + b ആൻഡ് സബ്ട്രാക്ടിങ് വി ഗെറ്റ് a - b. അങ്ങനെ പുതിയ 2 വെക്ടേഴ്സിനെ നമ്മൾ ഫോം ചെയ്യണം. a + b കൂടെയും a - b കൂടെയും. അങ്ങനെ കിട്ടുന്ന പുതിയ 2 വെക്ടേഴ്സിൻ്റെ ക്രോസ് കൊണ്ടടിക്കാൻ അറിയാം. ഡിറ്റർമിൻ്റ് മെത്തേഡിൽ IJK എന്നൊക്കെ എഴുതി, എന്നിട്ട് ആ വെക്ടറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക, ഡിവൈഡ് ചെയ്യുക. അത്രയാണ്. ഇപ്പോൾ തീർന്നില്ല. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇനിയും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരും നമ്മുടെ ക്ലാസ്സുകൾ വഴി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പഠിക്കാനുള്ള കാര്യങ്ങളെത്തി, പഠിക്കാനുള്ള സമയമുണ്ട്. ഒരാൾ പോലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും മറക്കാതെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ആൾക്കാരിലോട്ട് ഒന്ന് ഷെയർ ചെയ്ത് വേണ്ടവരിൽ നിങ്ങളെ എത്തിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് ഉണർന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ട ഈ കാര്യം, ബെസ്റ്റ് വിഷസ്. ഓക്കെ, എല്ലാവരും ജയിക്കട്ടെ, നല്ല രീതിയിൽ കൂടെ പാസ്സാവട്ടെ. ഓക്കെ, ഗുഡ് ബൈ.